ആ ഒരു സ്ഥലത്താണ് പുള്ളിക്കാരൻ ഭാര്യനെ കൊന്നിട്ട് കൊണ്ട് കുഴിച്ചിരിക്കുന്ന സ്ഥലം. നമ്മള് രാത്രി ഇങ്ങനെ ഷൂട്ടാക്കി കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമില് വേറെതാതോ അന്തോ കുന്തോ ഇതോ ഇതൊക്കെ അത് തേങ്ങ പറഞ്ഞു തന്നപ്പോ നമ്മള് നേരെ ഒരു ഹൊറർ സ്റ്റോറി ഒരു തീമിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് കുറെ ഹൊറർ സ്റ്റോറീസ് ഒക്കെ ഉണ്ടെന്നാണ് അവര് പറയുന്നത്. സത്യം പറഞ്ഞാൽ സ്റ്റോറി പറഞ്ഞ് പകുതി എത്തി നിൽക്കുവായിരുന്നു, അപ്പോഴാണ് ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടപ്പോ പിന്നെ ഉൾക്കാട്ടി കൂടെ പിന്നെ പുലി പിടിച്ചോണ്ട് പോയാല ആന ഇറങ്ങുക. എനിക്കുണ്ടങ്ങനെ ഇൻസിഡന്റ്. ഞാൻ പോയിട്ടുണ്ട് നേരിമംഗലത്ത്, പക്ഷേ കട്ടപ്പനക്കാ പോയത്. അത്ര 24 കിലോമീറ്റർ ഒറ്റക്ക് വണ്ടിക്ക്. പക്ഷെ ഞാൻ പേടിച്ചിട്ടുണ്ടാ, പക്ഷേ ഇങ്ങനെ നെഗറ്റീവ് എനർജീസ് ഒന്നും കണ്ടിട്ടല്ല. വലിയ മാനില്ലടാ, വലിയ മാന് അതിനെ കണ്ടിട്ട് എനിക്കിതൊന്നും തോന്നിയിട്ടില്ല. എന്നുവെച്ചാ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞ നൈറ്റ് പോവാണെങ്കിൽ ഫ്രണ്ടില് അല്ലെങ്കിൽ ബാക്കില് ഏതെങ്കിലും വണ്ടി കണ്ടെങ്കിൽ ഫ്രണ്ടില് ബാക്കിലും പിടിച്ചു പോകുള്ളൂ. അവിടെ ഓൾറെഡി കുറെ പേര് ഇങ്ങനെ സോളോ ആയിട്ട് നൈറ്റ് പോകുന്നവര് പറഞ്ഞിരിക്കുന്നതാണ്. അവിടെ ഒരു എന്തോ ഒരു വീടുണ്ട്, ആ വീടിന്റെ അകത്ത് ആൾക്കാര് നൈറ്റ് കിടന്നിട്ടുണ്ട്, പിറ്റേ ദിവസം കിടക്കാൻ പോകുന്നുണ്ട്. സാറ്റിന്റെ സംഭവമാണെന്നാണ് പറഞ്ഞിരുന്നത്, എനിക്കറിയില്ല കറക്റ്റ്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കിനെ ഒറ്റയ്ക്ക് പോകുമ്പോ ബാക്കില് നമ്മുടെ ബൈക്കിന്റെ ബാക്കില് പെട്ടെന്ന് വന്ന് ഇരിക്കുന്നവരൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒറ്റയ്ക്ക് ഉള്ളൂ, വണ്ടിക്കാരൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ കൂടെ ഒരാളില്ലാതെ ഒറ്റയ്ക്ക് അതിന് പോകരുത്. സത്യം പറഞ്ഞു നമ്മളെ ഫീൽ അത് ഉള്ള കാര്യം കേട്ടോ. അത് ഞാൻ ചെന്നിട്ട് സത്യം പറഞ്ഞ കറക്റ്റ് ഒരു മണി ഇതൊക്കെ ഇങ്ങനെ കാക്കണേ ആ ഒരു സീനാണ് കണ്ടല്ല. ഒരാളെ കാണാൻ വേണ്ടിയിട്ട് നേരെ കട്ടപ്പനയിൽ പോവാട്ടോ. ആ സമയത്ത് എന്ന് വെച്ചാൽ നോക്കി ഇളച്ച് നിൽക്കുന്ന പ്രായമായിരുന്നു. 12 മണി ആയപ്പത്തേക്ക് ഞാൻ എറണാകുളത്ത് നിന്ന് വണ്ടി എടുത്ത് നേരെ ആ മൂവാറ്റുപുഴ നീരുമംഗലം കേറുവാട്ടോ. മൂച്ചിപ്പുറത്ത് ഇറങ്ങിയതാ, നേരെ വണ്ടി എടുത്ത് വണ്ടി എടുത്തപ്പോ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റിലാണെങ്കിൽ ഞാൻ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്, ഈ ബ്രൈറ്റ്നെസ് ഭയങ്കര കുറവായിരിക്കും. നീരുമംഗലം കേറി കഴിഞ്ഞപ്പോണ്ടല്ലോ ഒരു മനുഷ്യരില്ല, ഒരു മനുഷ്യരില്ല എന്ന് വെച്ചാൽ ഒരു മനുഷ്യരില്ല, ലൈറ്റ് പോലും ഇല്ല, ഒരു ലൈറ്റ്, ഒരു തേങ്ങയില്ല, ഫുള്ള് കാട്, രണ്ട് സൈഡ് ഫുള്ള് കാട്, ഒരു ഹൈവേ മാത്രമേ ഉള്ളൂ, ഭയങ്കര വനാണ് അത്. ബാക്കി ഫുള്ള് നേരെ കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എനിക്ക് ഭയങ്കര ഫിയർ അടിക്കുക കേട്ടാ. ഞാൻ എന്നിട്ട് പിന്നെയും വണ്ടി വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തൊക്കെയോ എനിക്ക് ഭയങ്കര ഡിസ്കംഫോർട്ട് പോലെ ഫീൽ ഒക്കെ വന്നു തുടങ്ങിയിട്ടാ. കൊറേ ഹെയർ പിൻസ് ഉണ്ട്, ഒരു 24 കിലോമീറ്റർ മലയില് ഒറ്റയ്ക്ക് വേണം, ഒറ്റയ്ക്ക് വേണം. നീ ഒറ്റക്ക് ഈ വണ്ടിക്കാണെങ്കിൽ ലേറ്റും ഇല്ല, പറയുമ്പോ തന്നെ എനിക്ക് രോമാഞ്ചം വരിക. ഈ ലേറ്റ് കുറവായതുകൊണ്ട് തന്നെ ഹെയർ പിന്നെ വരുമ്പോഴത്തേക്കും തൊട്ടടുത്ത് എത്തിയാലാണ് ഈ കൊക്ക കാണുന്നത്. ഞാൻ അങ്ങനെ കറിവൊക്കെ എടുത്ത് വന്ന് അപ്പൊ എനിക്ക് ഭയങ്കര ഡിസ്കംഫോർട്ട് ഫീലും കാര്യങ്ങളൊക്കെ വന്ന് കേട്ടാ. അങ്ങനെ തിരിഞ്ഞിങ്ങനെ ഒരു 4-4 ഹെയർ പിന്നൊക്കെ കഴിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഒരു വലിയൊരു വളവുണ്ട്. പിന്നെ ഹെയർ പിൻ തിരിഞ്ഞു വന്നപ്പോഴല്ലോ എന്റെ പൊന്നോടെ ഞാൻ ലൈഫിൽ സ്റ്റക്കായി പോയ ഒരു നിമിഷമായിരുന്നത്. തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും വലിയ കൊമ്പും, നമ്മുടെ ഇവിടെ നമ്മൾ നോർമലി കാണുന്ന മാനൊന്നും അല്ല, മറ്റേ കലമാനോ അങ്ങനത്തെ പറഞ്ഞാൽ ഭയങ്കര വലിയ വലിപ്പല്ലേ, അതായത് കുതിരയുടെ അത്ര കാണും, നല്ല സൈസിലുള്ള സാധനം. കേറി പറഞ്ഞത് ഈ സാധനം ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ തലയിങ്ങനെ നോക്കുന്നു, പെട്ടെന്ന് പോയത് സത്യം പറഞ്ഞാൽ മുള്ളി പോയില്ലേ ഉള്ളൂ. ഞാൻ പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തിന് പോകുന്നുണ്ട്, പക്ഷെ ഭയങ്കര സീനാണ് ഞാൻ അത് കഴിഞ്ഞ് കട്ടപ്പന ഡിപ്പോയിൽ എത്തിയിട്ട് അവരുടെ ചേട്ടനോട് ഞാനിങ്ങനെ സംസാരിക്കാം, ചേട്ടാ ഇങ്ങനെ ഒരു നീ അല്ലാണ്ട് ഈ ഭൂപാങ്കാലത്ത് ഈ നട്ടപ്പാതിരാക്കി കേറി വരുമോ എന്നൊക്കെ ചോദിച്ചു. ചാർലി പറഞ്ഞ വഴിയുണ്ടല്ലോ, ആരും നൈറ്റ് ആ വഴി പോകത്തില്ല, പക്ഷെ അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നല്ലോ. നീ അപ്പൊ എന്നോട് ഫസ്റ്റ് ചോദിച്ചതാ, നീ മാനെ അത് മാത്രമാണ് കണ്ടുള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അന്ന് ചേട്ടാ അങ്ങനെ ചോദിച്ചേ, മാന്റെ പറഞ്ഞ ആന ഇറങ്ങുന്നതാണ്. എടാ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത പിന്നെ നിർത്തുന്നത് കട്ടപ്പന ഡിപ്പോയിൽ ചെന്നിട്ട് മുള്ളാൻ വേണ്ടിട്ട്, അത്ര പേടിച്ചാണ് ഞാൻ അവിടം വരെ പോയത്. അതാണ് എന്റെ അവിടത്തെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്. പക്ഷെ അത് നെഗറ്റീവ് എനർജി എക്സ്പീരിയൻസ് അല്ല. പക്ഷേ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചേട്ടന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലം, അവിടെ വെച്ചാൽ ഫുൾ റബ്ബർ തോട്ടമാണ്. അവിടെ ആണെങ്കിൽ അറിയാലോ രാവിലെ ഒബ്വിയസ്ലി എല്ലാവരും രാവിലെ റബ്ബർ വെട്ടുന്ന സ്ഥലമാണ്. തൊട്ടടുത്ത് ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷെ എന്റെ ചേട്ടന്റെ മാമ പുള്ളിക്കാരനാണെങ്കിൽ ഇതൊന്നും വലിയ
പുള്ളിക്കാർ ഭയങ്കര സൈസാണ്, ഭയങ്കര കണ്ണിങ് മൈൻഡായിട്ടുള്ള പുള്ളിയാട്ടാ. ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ റബ്ബർ വെട്ടാൻ പോകും. ഈ ഇങ്ങനെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് രണ്ട് ഇങ്ങനെ മിന്നത്തില്ലേ, ഇങ്ങനെ മൂങ്ങയുടെ കണ്ണൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തിളങ്ങും, അതുപോലെ രണ്ട് കണ്ണുകൾ ഇങ്ങനെ ദൂരെ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. പുള്ളിക്കാരനപ്പോഴത്തേക്കും വലിയ മൂങ്ങയായിരിക്കും ആ ഒരു മൈൻഡ് സെറ്റിൽ പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്നൊരു വിട്ട്. പക്ഷെ പുള്ളിക്കാരൻ ഓരോ റബ്ബർ മരം ചെത്തും ചെത്തി ചെത്തി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ കണ്ണുകളിങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ പിന്നെയും ചെത്തുന്ന പിന്നെയും നോക്കുമ്പോഴത്തേക്കും പിന്നെയും ഭയങ്കര എന്താ പറയുക അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ എന്തോ ഒരു നെഗ് ഫീൽ ചെയ്ത് പുള്ളിക്കാരൻ പയ്യെ പയ്യെ റബ്ബർ വെട്ടിലൊക്കെ നൈസായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പയ്യെ 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 പുള്ളിക്കാരൻ മാറി മാറി പോകാൻ നോക്കി. പക്ഷേ ഈ പുള്ളിക്കാരനെ വിടുന്നില്ല. ഇങ്ങനെ എന്തോരം ദൂരെ പോകുന്നു, അത്രയും ദൂരെ ഇന്ന് ട്രാവൽ ചെയ്ത് വന്നു വന്നെ വരെ. ലാസ്റ്റ് പുള്ളിക്കാരനെ എന്താണോ എങ്ങനെയാണോ എന്നൊന്നും അറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുള്ളിക്കാരൻ എന്തോ അട്ടിമുട്ടുന്ന പോലെ ഒരു ഫീല് വന്ന്, പുള്ളിക്കാരൻ പിന്നെ രാവിലെയാണ് എഴുന്നേക്കുന്നത്. നോക്കുമ്പോഴത്തേക്കും കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തം പാട് കിടപ്പുണ്ട്. എന്തോ ചാട്ടവാറിന് പോലെ അടിച്ച ഒരു പാട്, ചാട്ടവാറിന് പോയത് പാട് ഇങ്ങനെ വട്ടം കഴുത്തിൽ നിന്ന് ഇങ്ങനെ കിടക്കുക. പുള്ളിക്കാരൻ ബോധം വന്ന രാവിലെയാണ്. അത് പിന്നെയും വേറെ ചെത്തുന്ന ആൾക്കാരുണ്ട്, അതായത് 10-300 റബ്ബർ മരങ്ങൾ ഉണ്ടാവുക, ഇത് ഒരാൾ മാത്രമല്ല എത്തുന്നത്, ഒരു ടൈമിൽ നിന്ന് ഓരോ ആൾക്കാരെങ്കിലും ചെത്തി ചെത്തിയാ പോകുന്നത്. അങ്ങനെ റബ്ബർ വെട്ടുന്ന ഒരു പുള്ളിക്കാരനാണ് ഇങ്ങനെ കാണുന്നത്. അറിയാലോ ഷട്ടം തൊട്ടിട്ടുണ്ടാവില്ല, മുണ്ട് മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. അങ്ങനെയാണ് പുള്ളിക്കാരനെ കണ്ടിരുന്നത്. അപ്പൊ എന്തോ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ പണ്ട് ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അവിടെ ആ ഒരു സ്ഥലത്താണ് പുള്ളിക്കാരൻ മരിച്ചിട്ട് കൊന്നതാണ് ഭാര്യനെ. ഭാര്യനെ കൊന്നിട്ട് കൊണ്ട് കുഴിച്ചിട്ടിരുന്ന സ്ഥലത്തെ അതിൻ്റെ ആ ഒരു കാരണമുള്ള ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റിലേറ്റീവ് ആണ്, എൻ്റെ ചേട്ടൻ്റെ വാവനാണ്. പുള്ളിക്കാരൻ്റെ ഇപ്പോഴും ആ ശരീരത്ത് ആ പാട് ശരിക്കും പറഞ്ഞാൽ, നമ്മൾ ഈ പൊള്ളത്തില്ലേ, പൊള്ളിക്കഴിയുമ്പോഴത്തേക്കും പാട് കിടക്കത്തില്ലേ, അതുപോലെ കിടക്കുവാണ്. ആണുങ്ങൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനകത്തൊന്നും വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പാരനോർമൽ ആക്ടിവിറ്റീസ് എന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈവൻ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നെഗറ്റീവ് ഉണ്ടാവും. എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, സത്യം പറയാം, എനിക്കിതിലും വിശ്വാസമില്ല. പക്ഷെ ചില കഥകളൊക്കെ കേൾക്കുമ്പോ ഒരു ഇത് ഞാനിപ്പോ ചോദിച്ചോട്ടെ, ഭൂമിയിൽ ഇപ്പൊ നമുക്ക് മരിച്ചവരുടെ ഇതാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി, അതോ ജീവിച്ചിരിക്കുന്നവരുടെ ആണോ? ഈ റൂമിൽ ഈ സ്ഥലത്ത് എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? ഈ ചോദ്യത്തിന് ഉത്തരമില്ല. സത്യം പറഞ്ഞ ഈ ഒരു കഥ തുടങ്ങിട്ടേ, ഇപ്പൊ നമ്മുടെ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് ഏകദേശം ആരോ 1 മണിക്കൂറൊക്കെ ആയി. അതിന്റെ കടിയായി ഇയാൾക്ക്. ഇപ്പൊ ആരേറ്റെടുക്കും? എന്താന്ന് ആലോചിക്കുന്നേ? സാധാരണ നല്ല ധൈര്യമുള്ളയാണല്ലോ. ഇത് ചാർലിച്ചേന്റെ അനിയനാണ് കേട്ടോ, ആരാ അറിയാൻ വേണമെങ്കിൽ പറയാം. പേടിക്കാനുള്ള രീതിയിൽ ഞാൻ പോവാറില്ല, പ്രേത പടം കാണാറില്ല, ഭക്ഷണം എഴുതാ, വീടിന് പുറത്തിറങ്ങാൻ. അതുകൊണ്ട് പേടിയാത്ത ആവശ്യമില്ല. സൈക്കോ ആണ് അറിയാലോ, ഇത് കഥ കേട്ടപ്പോ തന്നെ അറിയാൻ പറ്റും ഇവന്റെ സൈക്കോ ആണ്. പ്രേതപ്പടമാണ് കാണുള്ളൂ, യൂട്യൂബിലാണെങ്കിലും കീറി മുറിക്കണത് വെട്ടി ഇവ കാണുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെയാണുള്ളത് ഇപ്പൊ കിടക്കണേന്ന് ഓർത്തിട്ടാ യൂട്യൂബ്. മറ്റേ ലൈറ്റ് ഇടേ, ഫ്ലാഷ് ഇട്ട്. ലൈറ്റ് ഓഫ് ചെയ്യാൻ എന്തിനാ? ലൈറ്റ് ഓഫ് ചെയ്യാൻ എന്തിനാ? ആ അല്ല, എന്താ ലൈറ്റ് ഓഫ് ചെയ്യാ?
ഡോമി ഞാൻ തരില്ല തിങ്കർ പറയാൻ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതെ അയക്കാ ടൈമിംഗ് മാറിപ്പോട്ടെ, ഞാൻ ജാറിനെ മുകളിലേക്ക് വിടാതെ നിന്നായിരുന്നു. ഇക്കാന്റെ ഓരോ കുസൃതികളെ നമ്മള് മറ്റേ ഗോസ്റ്റിന്റെ കഥകൾ പറയായിരുന്നു. അപ്പൊ ഇക്കടെ ഇക്കടെ എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലെ കരഞ്ഞു കിടന്നു ഇനിയിപ്പോ ഇക്കയുടെ കഥ. കുറെ കഥകളൊക്കെ പറയേ, കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. ഇൻസിഡന്റ് ഞാനും പേടിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു തീഗോളം കണ്ട് പേടിച്ചതാ. തീഗോളം സൂര്യനിലേക്ക് പോയത്, അവന്റെ സൂര്യന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് അറിയത്തില്ല. കൂട്ടുകാരന്റെ വീട്ടിൽ പോയിരുന്ന സിനിമയൊക്കെ കണ്ടിട്ട് അന്ന് ഈ സിഡി ഒക്കെ വാടകയ്ക്ക് എടുക്കുന്ന ആളുകണ്ട കുറെ മുന്നേ. അപ്പൊ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിരുന്ന സിനിമയൊക്കെ കണ്ട് പത്താം ക്ലാസ് ആ ടൈമാണ്. പക്ഷെ കുറച്ച് മെച്ചൂർ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഫുള്ള് കമ്പനി അല്ല ടെൻഷൻ ഇല്ല. നമ്മൾ ക്യാരംസ് ഒക്കെ ഇറങ്ങുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഞാൻ ഇവന് കാസ്റ്റഡിൽ നിന്ന് പോയി സിനിമ ഇതെടുത്ത് കുറെ ഉച്ചയ്ക്കിരുന്ന സിനിമയൊക്കെ കണ്ട് സന്ധ്യ. അപ്പം സന്ധ്യക്കുള്ള ബാങ്ക് കേൾക്കുമ്പോഴാണ് സന്ധ്യ ആയെന്നുള്ളൊരു ബോധം വരുന്നത്. അങ്ങനെ പെട്ടെന്നാണെന്ന് അറിഞ്ഞിട്ട് അത് റബ്ബർ തോട്ടമുണ്ട്. അത് കഴിഞ്ഞ ഉടനെ വയൽ വരും. അത് കഴിഞ്ഞ് പിന്നെ കുറെ നടന്ന് കയറി പോകണം. സൈക്കിൾ വരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. ബാങ്ക് കേട്ട് തുടങ്ങിയ കുറച്ച് സമയം എടുക്കുമല്ലോ ബാങ്ക് കേട്ട് തീരാൻ. അപ്പോഴേ ഞാൻ ഒരു ബാങ്ക് കിട്ടണം എന്ന് പറഞ്ഞ് അവിടെ പെട്ടെന്ന് ഇറങ്ങി കാര്യം. അപ്പം മറ്റേ നോക്കിയുടെ 110 ഫോൺ അല്ലേ ടോർച്ച് ലൈറ്റുള്ള അതേ ഉള്ളൂ. അപ്പൊ ചെറിയ സന്ധ്യ ആയിട്ടുണ്ട്. എന്നാൽ കാണാം, പക്ഷെ വ്യക്തമായിട്ട് കണ്ടുകൂടെ നിലവുണ്ട്. പട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരിയിടുന്നുണ്ട്. സത്യം ബാങ്ക് കേൾക്കുമ്പോ എല്ലാം ഈ റബ്ബറിന്റെ ഇടയ്ക്കുള്ള പട്ടികളൊക്കെ ഇങ്ങനെ ഓരിയിടുന്നു. ഞാൻ ഇറങ്ങി വരമ്പുണ്ട് പോയെ. അപ്പൊ ഈ ഞാറ് നടന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. ചന്ദ്രന്റെ ക്ലെയർ നേരി വെള്ളത്തിലടിക്കുന്ന കാണാൻ പറ്റുന്നു. ഉമ്മി തന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഇങ്ങനെ മുന്നേക്ക് നടന്ന് കുറച്ച് ദൂരം നടക്കുമ്പോൾ ഈ തൊടിയിൽ അപ്പുറത്തെ തൊടിയിൽ പോകാനായിട്ട് കട്ട് ഉണ്ടാവും. അപ്പൊ നോക്കി നടന്നിട്ട് നമ്മൾ അതിനിടയ്ക്ക് വരും. ചെറിയൊരു വെട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചെറിയൊരു വെട്ടമുണ്ട്. ചെറിയ വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ വിളക്കിന്റെ ഒക്കെ വെളിച്ചിട്ടുണ്ടെന്നൊക്കെ സംഭവം. അപ്പൊ പണ്ടൊക്കെ റാന്തിലൊക്കെ തുടക്കം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവിടെ ഈ റബ്ബർ തോട്ടത്തിലൊക്കെ പണിക്കാരും കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെയുള്ള പന്തൊക്കെ കത്തിച്ച് പോകാറ്. അപ്പൊ ആദ്യം വിളക്കിന് തോന്നി കുറച്ചു നോക്കി വലുതായി. അപ്പൊ പന്തമാണെന്ന് ചിന്തിക്കുന്നു. വീണ്ടും മുന്നോട്ട് നടന്നു. നടന്ന് ഇങ്ങനെ സമയത്ത് ഇങ്ങനെ നോക്കിയിട്ട് നേരെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും നേരെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വലുതായി. അപ്പൊ എന്റെ ലുക്ക് ഫുൾ ഇതിലേക്ക് ഈ സാധനം ഇങ്ങനെ നേരെ ഇങ്ങനെ പാസ് ചെയ്താൽ പോയി. നേരെ എനിക്ക് വന്നിട്ട് ഇങ്ങനെ പോയി എന്റെ റൈറ്റ് സൈഡിൽ കൂടി. ഇത് അടുത്തോട്ട് വരുന്നവരും വലുപ്പമായിക്കൊണ്ടിരുന്നു. പിന്നെ എന്റെ നോട്ടം ഫുള്ള് അതിലേക്ക് ഇനി ഭയങ്കരമായിട്ടുള്ള ശബ്ദവും ഇതിന്റെ അടുത്തൊന്നും ഭയങ്കര വലിയ വലിപ്പമായി. അപ്പൊ പിന്നെ ഇങ്ങനത്തെ സംഭവം കണ്ടാൽ പണ്ടൊക്കെ ഇങ്ങനെ മുത്തശ്ശിമാരും മൂമ്മമാരൊക്കെ തിരിഞ്ഞു നോക്കരുത് എന്നുള്ളൊരു സംതിങ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ഭയങ്കര അലറി വിളിക്കുന്ന എനിക്കോ എന്തൊക്കെ ഭയങ്കര ഒച്ചകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പേടിച്ച് വിയർത്ത് അപ്പം എനിക്ക് വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ
മുന്നേക്ക് നടന്ന് ഇത് പുറകെ പോയിട്ട് ഭയങ്കര ശബ്ദം വരുന്നു. പേടിച്ച് നേരെ ജംഗ്ഷനിൽ പോയി. ജംഗ്ഷനിൽ പോയിട്ട് അപ്പൊ നമ്മൾ കുറച്ചുനേരം ക്യാരംസ് ഒക്കെ കളിക്കും. എനിക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കി കൊല്ലും. മൈസിന് വീട്ടിൽ പോയിട്ട് അന്ന് കുളിച്ചിട്ട് കയറി കിടന്ന് ഇറങ്ങിയപ്പോ രാത്രി കുറച്ച് ദുസ്വപ്നവും കണ്ട് ഞാൻ പിന്നെ ഉണരുമ്പം എന്നെ ഉമ്മ ഇങ്ങനെ അടിക്കുകയാണ്. അപ്പൊ ഞാൻ കഥകിന്റെ ഡോക്ടറിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇറങ്ങിപ്പോയി. വെളുപ്പിന് വെളുപ്പാൻ ഉമ്മ നിസ്കരിക്കാൻ എണീച്ച സമയത്ത് ഉമ്മയെ മറ്റേ വെള്ള നിസ്കാരത്തിന്റെ ഡ്രസ്സ് കയറുന്നുണ്ട്. ഞാൻ അതും കണ്ട് ഇത് പനിയൊക്കെ പിടിച്ച് ഉമ്മ ചോദിച്ചു എവിടെ പോണെന്ന് ചോദിച്ചു. എനിക്ക് ഓർമ്മയില്ല ഞാൻ അത് എന്താണ് സംഭവമാണെന്ന് അറിയത്തില്ല. പിന്നെ നമ്മളും കേട്ടിട്ടുണ്ട് അത് അലർച്ചയായിരിക്കും. പിന്നെ അത് പോകുന്ന ഒരു സ്ഥലമുണ്ട് ആ ഒരു വഴി. ആ വഴിക്ക് പോകുന്ന ടൈമിൽ നിൽക്കുവാണെങ്കിൽ അതെല്ലാം അടിച്ച് മാറ്റിക്കൊണ്ട് അടിച്ച് തെറിപ്പിച്ചിട്ട് അടിച്ച് തെറിപ്പിച്ചോണ്ട് തേരടക്കം തേരടക്കം കേട്ടിട്ടുണ്ട്. അത് എന്റെ സോനലാണ് ഒറ്റയ്ക്ക് വന്നപ്പം അതൊന്നും എനിക്ക് അറിയത്തില്ല. പറയാൻ ഇത് നമ്മുടെ അവിടെ ഫ്രണ്ടിന് സംഭവിച്ച സംഭവം ഇവൻ ജംഗ്ഷനിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാ. ഇവന്റെ വീട്ടിലേക്ക് പോകാൻ ഒറ്റപ്പെട്ട വഴിയാ. ഒറ്റപ്പെട്ട വഴി എന്ന് പറഞ്ഞാൽ ഫുള്ള് കാടും സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവൻ പോകുന്ന വഴിയിൽ ഫോട്ടോസ് വെറുതെ എടുത്തു എന്ന് പറഞ്ഞാൽ വെറുതെ സെൽഫി എടുക്കുമല്ലോ. വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവ പിന്നെ ഫോട്ടോസ് ഒക്കെ നോക്കുന്നത്. രണ്ടു മൂന്നെണ്ണം നോക്കി കഴിഞ്ഞപ്പം ബാക്കിൽ ഒരു സാധനം നിൽക്കുന്നു. ആ ഫോട്ടോ ആപ്ലിക്കേഷൻ നമ്മൾ എഡിറ്റ് ചെയ്ത സാധനം അങ്ങ് ബാക്കില് ഏറ്റവും ബാക്കില് ഒരു വൃത്തികെട്ട ഒരു രൂപം നിൽക്കുന്നു. ഫോട്ടോ ഞാൻ കണ്ടു. ഞാനും ആദ്യമേ എനിക്ക് പറഞ്ഞ പോലെ ഇല്ല ഇത് അങ്ങനത്തെ രൂപമല്ല നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇതുപോലത്തെ ക്യാമും കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് പാരനോർമൽ ആക്ടിവിറ്റീസ് ക്യാമിന് അതുകാരണം ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ഇപ്പൊ തന്നെ വയനാട് ചുരത്തിലുള്ളത് ഇപ്പോഴും വയനാട് ചുരത്തിൽ അവിടെ ഒരു മരമുണ്ട്. മരത്തിൽ ഇപ്പോഴും ചങ്ങല ഇടമുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും കേട്ടിട്ടുണ്ട് പല സ്റ്റോറീസ് ആണ്. ആ വയനാട്ടിലെ വഴി ബ്രിട്ടീഷുകാർ പണിയാൻ വേണ്ടിട്ട് നോക്കും. അവർ എത്ര ശ്രമിച്ചിട്ടും ആ വഴി വരുന്നില്ല. കറക്റ്റ് ആവുന്നില്ല. വഴി കാണിച്ചു കൊടുത്ത ആളാണ് ആട്ടിടയൻ. ഒരു ചെറിയ ട്രൈബലായിട്ടുള്ള പുള്ളിനെ തളച്ചിട്ട് ഒരു ചങ്ങല ഒരു മരത്തിന്റെ കൊമ്പി കൂടെ ഇട്ട് ഇങ്ങനെ കൂട്ടിയിരുന്നു. ആ മരം വളരുന്നതനുസരിച്ച് ചങ്ങല വളർന്നോണ്ടിരിക്കുക. നമ്മള് പോയ സമയത്ത് കാണിച്ചു അതുവഴി എപ്പോ പോയാലും നമ്മുടെ ആക്സിഡന്റ് പറ്റുമായിരുന്നു. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അങ്ങനെയാണ് പുള്ളിക്കാരനെ മരത്തിന് തളച്ച് ചങ്ങല ഇട്ടേക്കുന്നുണ്ടല്ലോ. വാസ്കോയും ഞാനും കൂടി എന്തോ കാര്യത്തിന്റെ തമ്മനം വരെ പോയതാ. ഒരു എഡ്രോട്ട് വേണ്ടിണ്ട്. അപ്പൊ എനിക്ക് ഫ്രണ്ട് ഇരിക്കുന്ന കാര്യം കാണാം. അപ്പൊ ഒരു ഒരു റോങ് മതിലും ഒരു റോങ് ഗേറ്റും അതിന് പറയാ ഫുള്ള് കാണാം. ഞങ്ങളുടെ ആ റൂട്ടിൽ നിന്ന് ഒരു ഓട്ടോക്കാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാനാ വണ്ടി ഓടിക്കുന്നത്. ഞാൻ വാസ്കോട് പറഞ്ഞു ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഒരു ചേച്ചിനെ കണ്ട് ആ ഗേറ്റിന്റെ ഫ്രണ്ടില് ഒരു പറന്ന് ഇട്ടുണ്ട്. അപ്പം ഓട്ടോ പാസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് ചേച്ചിനെ കാണുന്നില്ല. വാസ്കോ നീ ചേച്ചിനെ കണ്ടില്ല. ഇവൻ എപ്പോഴും ഞോട്ടി ഇങ്ങനെ പെട്ടെന്ന് ഞോട്ടി. അതെ നീ ചേച്ചിനെ കണ്ടായിരുന്നാ? ഏത് ചേച്ചി? നീ ചേച്ചി കണ്ടില്ല. അത് സത്യം പറഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുമ്പോ ആ ചേച്ചിനെ കാണാൻ പറ്റും. ഓട്ടോക്കാരൻ പറഞ്ഞാൽ പിന്നെ ഞാനത് കണ്ടില്ല. ഓട്ടോ പാസ് അത് ഓട്ടോ നിർത്തണ്ട. ഇക അല്ല അത് അവനെ തന്നെ സമാധാനിപ്പിക്കുന്നതാ. പക്ഷെ ഞാൻ അതൊരിക്കലും ഞാൻ തോന്നിയതായിട്ട് ചെയ്യൂല. അത് ഞാൻ അവനോട് അന്ന് ഞാൻ കൊറേ തർക്കിച്ചതാ. ഞാൻ അത് ചത്തായ തോന്നിയതായിട്ട് ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ അത് കണ്ടയാ. ഇവന് എന്തിനോ ആടിന്റെ ഡോർ തുറക്കണോ അടിക്കി എന്റെ റൂമിൽ കൂടെ ഇവനെന്റെ റൂമിൽ കൂടെ കേറിയിട്ട് ആ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. ഞാൻ കണ്ടടച്ച് പിന്നെ കിടന്നു. പിന്നെ രണ്ടാം നോക്കുമ്പോ പിന്നെ ഡോർ തുറന്നിട്ട് പുറത്തേക്ക് പോകണം. ഞാൻ അവനോട് ചോദിച്ചു ഒരുപാട് പുറത്തേക്ക് പോയാളാ. ഞാൻ അപ്പൊ ഇവനോട് ചോദിച്ചു എനിക്കും തോന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധനം റിപ്പീറ്റ് ചെയ്യുന്ന സംഭവം. പക്ഷെ ഞാൻ ഇതേവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മള് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ടിരിക്കുന്നല്ലേ. ആ സമയത്ത് ഭയങ്കര കറങ്ങി എൽ ഷേപ്പ് അല്ലേ.
അതിന്റെ ഒരു കോർണർ വെച്ചിട്ട് നമ്മള് ചിക്കൻ ഇങ്ങനെ ഗ്രില് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ അതായത് അതായത് ആമി കരയിൽ ആമി എണീറ്റ് കരഞ്ഞു പറഞ്ഞിട്ട് ഞാൻ നേരെ ഇത്തവണ ഇരിക്കുവായിരുന്നു. ഞാൻ പെട്ടെന്ന് ആമി എടുക്കാന്ന് പറഞ്ഞ് കയറി ചെല്ലുമ്പോ ആമി നല്ലതാണ്. അപ്പൊ നമ്മള് തോന്നിയെന്ന് പറഞ്ഞ് വീണ്ടും വന്നു നിന്നപ്പോ വീണ്ടും കാര്യമായിട്ട് എല്ലാരും ഞെട്ടി. വീട്ടിലെ ഒരു നമ്മള് പോയതിനു ശേഷം ഒരു കേസ് ഉണ്ടായിരുന്ന ഒരു മരണം നടന്നു. ഇതൊരു വലിയ വീടാണ്. വലിയ റൂം കുറച്ചാണ്, പക്ഷെ ഭയങ്കര വലിയ വീടാണ്. നമ്മള് പഴയ ബ്ലോഗിലില്ലേ, ബ്ലോഗിലുണ്ടാവുന്നതാണ്. അവരിങ്ങനെ ഒരു അപ്പനെ വിദേശത്ത് നിന്ന് മക്കൾ ഒരുപാട് താമസിക്കാന്ന് പറഞ്ഞു. പക്ഷെ അതിന് നമുക്ക് രണ്ടുമൂന്ന് പേർക്ക് റെന്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിത് വരാറാവുന്ന അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ടൈമിലാണ് അറിയുന്നത്, അവിടെ ഉള്ള ഒരാള് അമ്പലക്കുളത്തിൽ പോയി മരിച്ചിട്ടുണ്ട്. പിന്നെയാണ് അറിയുന്നത് സംഭവമായിട്ട് അവിടെ ആരും വാടകയ്ക്കൊന്നും എടുക്കാതെ തുടങ്ങാം. ഞങ്ങള് നല്ല റേറ്റ് കൊടുത്ത് വീട്ടിൽ ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഞാനൊരു ദിവസം ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാരും സിനിമ കാണാൻ വേണ്ടി ഇരിക്കും. എല്ലാ ലൈറ്റൊക്കെ ഓഫായി. അപ്പം ആമീനെ ഉറക്കിയിട്ടാ പോകുന്നത്. അപ്പൊ ആമി എന്റെ കിടന്നാ പറഞ്ഞു, ഞാൻ ആമീനെ ഉറക്കിയിട്ട് സിനിമ കാണാൻ വേണ്ടി കയറി വരുവോ. ഞാൻ ഇങ്ങനെ കയറി വരുമ്പോ എപ്പോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി റൈറ്റിലേക്ക് തിരിയണം. റൈറ്റിൽ തിരിഞ്ഞ് ഇങ്ങനെ വരുന്ന സൈഡിലാണ് ഇവന്റെ റൂം. നേരെ ഇരിക്കുന്നതാണ് നമ്മുടെ അന്ന് സ്ട്രീം ഹൗസ് റൂം. ഓർമ്മയില്ല നേരെ ഞാൻ അതിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് വെബ്സൈറ്റിൽ ആരോ ഇങ്ങനെ പാസ് ചെയ്തായിരുന്നു. അപ്പൊ കൊമ്പനായിരിക്കും അതിനകത്ത് നിൽക്കുന്നു ഞാൻ വിചാരിച്ചു. ഞാൻ നേരെ വന്നിട്ട് ഈ റൂം ഉറങ്ങുമ്പോ കൊമ്പനെ ഇരിക്കുന്നത് എല്ലാം കൂടെ ഇരിക്കുന്നത്. ഗ്രിഗ് ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ നിന്റെ റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ട്. ഞാൻ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് പറഞ്ഞത്. നിന്റെ റൂമിൽ അറിയിട്ടുണ്ട്, ഒന്നില്ല. ഞാനവിടെ ആരും കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഡോർ തുറന്ന് ഇറങ്ങിപ്പോയപ്പം ഇവര് എന്റെ പിറകെ വന്നു. ലൈറ്റ് ഒക്കെ ഇട്ട് നോക്കി എന്നെ കളിയാക്കി നോക്കുക. എനിക്ക് വയസ്സായി, കണ്ണൊന്നും കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി. ഞാൻ പറഞ്ഞ എന്തോ തോന്നിയതൊക്കെ പറഞ്ഞു. അതെന്നറിയാം, ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ലേറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അല്ല, ഫുഡ് എല്ലാരും കഴിച്ചിട്ട് പോയി ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഒറ്റയ്ക്ക് വന്ന ടൈമിൽ എന്റെ ഒരു ഫ്രണ്ട് ലാസ്റ്റ് പ്ലേറ്റ് എഴുതാൻ വേണ്ടിയിരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് കഴിച്ച് ഇറങ്ങിയപ്പോൾ അവനവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നു. കഴുകിക്കൊണ്ടിരുന്ന് ഞാൻ പൊക്കത്തിലേക്ക് പോയി സ്റ്റഡികളിൽ ഇരുന്നപ്പോളെ ഈ മച്ചൻ അവിടെ നിന്ന് ടി വി കാണും. പണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നൈറ്റ് ക്ലാസ് പോകും. ട്യൂഷനായിട്ട് നൈറ്റ് ക്ലാസ്സിന് പോകുന്ന സമയത്ത് ദിവസം നമ്മളിതുപോലെ ഇറങ്ങിയിട്ട് ഈ തോട്ടില് ഈ കടത്തിലെ വെള്ളം ഇങ്ങനെ വറ്റി ചെളിയായിരിക്കുന്ന സമയത്ത് തപ്പിയിട്ട് ചെറുമീനെ പിടിക്കാൻ പറ്റും. തപ്പി ഇങ്ങനെ ചെളിയിലിട്ട് തപ്പും മീനെ കിട്ടും. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ കപ്പയൊക്കെ പിടിച്ചു അന്ന് ഇച്ചിരി ഒരു 2:30 മണിയായി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നു. അന്ന് രാത്രി ആരോ പാട്ട് പാടുന്ന കേട്ട് പക്ഷെ നല്ല ഓർക്കശങ്ങൾ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി. അടുത്ത ദിവസം ഞാനിങ്ങനെ ഈ പാട്ട് തലേന്ന് കേട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ഇതിലൊക്കെ മൊബൈലൊക്കെ ഉണ്ട്, എൻ്റെ N72 ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ മൊബൈൽ അടിച്ച് നോക്കുന്ന സമയത്ത് അനക്കില്ല. അപ്പൊ ഉമ്മരുടെ ഈ പാടുന്ന പാടുന്ന നിൽക്കും. എനിക്ക് ഇങ്ങനെ ഇവനെ ഇങ്ങനെ ഡൗട്ട് അടിച്ച് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഉറങ്ങി മനസ്സാക്കാൻ ഞങ്ങൾ പുറത്ത് പോയി തട്ടുകടയിൽ നിന്ന് പോയി ഫുഡ് വാങ്ങിക്കൊണ്ട് നമ്മള് കഴിച്ചിട്ട് അപ്പൊ മൂത്രമൊഴിക്കാനായിട്ട് ഇങ്ങനെ ഒരിടത്തിലേക്ക് പോവാണ്. ഫുള്ള് വായാലാ ഫ്രണ്ട് ഫുള്ള് ഇങ്ങനെ പാടെ ഇങ്ങനെ കിടക്കുക. മനസ്സാക്കാൻ എന്തൊക്കെ പറക്കി ഒതുക്കുന്നു. ഞാനവിടെ ഒരു വാഴയുടെ സൈഡിൽ പോയിട്ട് ഒരിടത്തിന് ഇങ്ങനെ ഇങ്ങനെ ആരെയും പോയി. അപ്പൊ ഞാനൊരു ചാൻസൊക്കെ ആയിരിക്കുന്നു. അപ്പൊ ഞാൻ നടന്ന് മുന്നോട്ട് കയറി സമയത്ത് ഇപ്പം നേരത്തെ പിള്ളേരെല്ലാരും കിടന്നു. ഈ കുറച്ച് നമ്മള് ഈ കുറച്ച് പരിപാടി കലാപരിപാടികളും അല്ലെങ്കിൽ എന്തെങ്കിലും അലമ്പൊക്കെ ഉണ്ടാക്കുന്ന കഥയൊക്കെ പറഞ്ഞ് ഇക്കടെ കോളേജിൽ കഥയൊക്കെ കേട്ടോണ്ട് നമ്മൾ വിളിക്കും. രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു. ഞാന് കയറി വരുമ്പോ അനസിക്ക് അവിടെ വന്നു. അപ്പൊ ഞാൻ ഇക്കല്ലേ ഇപ്പൊ അങ്ങോട്ട് പോയത്. അല്ല, പിന്നെ ആരും അപ്പോഴേ ആക്കെ ടോർച്ചടിച്ച് നോക്കിയപ്പോ ആരും ഒരാളെങ്കിലും ഞാൻ ഇങ്ങനെ വയലിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ നേരെ ലെഫ്റ്റിലേക്ക് ഒരാളിങ്ങനെ ഇറങ്ങി പോകും. ടോർച്ച് അടിച്ചപ്പോൾ ഞങ്ങളെ നേരെ പുറകെ പോയി. നേരെ പുറകെ പോയപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആരുമാണ്, പക്ഷേ കൃത്യം മനസ്സിലാവുന്നില്ല. അവൻ ഇങ്ങനെ നേരെ നടന്നോളൂ, കണ്ണടച്ച് നടന്നുകൊണ്ട് അവൻ ഷഹനാസ് എന്ന് പറഞ്ഞ ഇവനാണ് രാത്രി പാട്ട് പാടിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മളവന്റെ വീട്ടിലൊക്കെ പറഞ്ഞ് അവരേക്ക് കൊണ്ടുപോയി പള്ളിയിലേക്ക് എന്താ സംഭവം അറിയത്തില്ല. അന്ന് രാത്രി നമ്മൾ അവിടെ കിടന്ന വയലിലേക്ക് ഇറങ്ങിയ ശേഷം സംഭവം ഉണ്ടായി. അതാ പ്രശ്നം. അങ്ങനെ ഒരു സംഭവം ഒരാളെ പറ്റി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിയാവില്ല. അന്ന് നമ്മളിവിടെ മറ്റേ ഒരു വീഡിയോ റീല് അടിയില് മെഴുകുതിരി കത്തിച്ചില്ലേ, നമ്മളെല്ലാം ഡോറും എല്ലാം അടച്ചു വെച്ചിട്ടുണ്ട്. സൗണ്ട് ഒന്നും കേൾക്കാതെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. പട്ടിയുടെ കുറെ വരാതിരിക്കാനും നോയിസ് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഇവര് എല്ലാം അടച്ചു വെച്ചിട്ട്
സ്പൂഫ് എടുക്കാൻ വേണ്ടി രണ്ടു ഘട്ടം സംഭവിച്ചു. ഒന്ന്, നിങ്ങള് എല്ലാരും ഇരിക്കാൻ നേരത്ത് മെഴുകുതിരി അടഞ്ഞാ ഉറക്കുന്നുണ്ടാ. ഞാനത് നോട്ട് ചെയ്ത്, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രശ്നം പറഞ്ഞ പെട്ടെന്ന് ചില തവണ ഇതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് പെട്ടെന്ന് നോട്ട് ചെയ്യും. അപ്പൊ ഞാൻ ജോം ചേട്ടൻ നോക്കി, എന്നിട്ട് ഇവൻ എന്നെ നോക്കിയപ്പോ പിന്നെ അത് കണ്ട് നിങ്ങൾ എല്ലാരും പോയി. അപ്പൊ ഞാനും നീമ്പ്ര അടിയിലാണല്ലോ കിടക്കുന്നത്, ഞാനും നീമ്പ്ര ഉറക്കില്ലേ, അപ്പൊ അടിയിൽ കിടന്നു. അപ്പൊ ഞാൻ മെഴുകുതിരി കത്തിച്ച് നമ്മള് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ ഗെയിമിലും തരിക. അപ്പോഴും ഫാനൊന്നും ഇട്ടിട്ടില്ല ഈ, പക്ഷെ ഈ വിൻഡോ തുറന്നുണ്ട്. പക്ഷെ ആ ടിവിന്റെ അവിടെയാണ് മെഴുകുതിരി വെച്ചിരിക്കുന്നത്. അതൊരു പിന്നെ അടഞ്ഞു, കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ അടഞ്ഞു. ആദ്യം കാറ്റില്ലാണ്ട് കുറച്ച് മെഴുകുതിരി ഏതെങ്കിലും ഞാൻ പോയി ഗെയിമിംഗ് റൂം ഇങ്ങനെ തുറന്നതും ഇവനെ കിടന്ന ഇവൻ ഇങ്ങനെ ചാടി എനിക്കിങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ മുണ്ടെടുക്കാൻ വേണ്ടി ചാർജൻ റൂമില് കേറി. അപ്പൊ ഡോം ജന അവിടെ കിടക്കണേ. അപ്പൊ ഞാനിങ്ങനെ കേറി പറഞ്ഞു, നീ ഒരാൾ ഇങ്ങനെ ടൈമായി ഡോം ജന മുണ്ടുപിടിപ്പിച്ച ഇപ്പൊ കഥയൊക്കെ കേട്ട് ഞങ്ങൾ എല്ലാരും ഉറങ്ങാറായി. എന്തായാലും എല്ലാവരുടെയും പ്രേത തള്ളൊക്കെ കേട്ടല്ലോ. അപ്പൊ എന്തായാലും ഇതേപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കും കാണുമെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും നിങ്ങൾ അതൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ബൈ ബൈ, ലവ് യു ഓൾ, ടാറ്റാ.